ഹലോ എവരി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈനിലെ ലാസ്റ്റ് പോർഷൻ ലൈനിംഗ് ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞ കേസിലെ കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രോബ്ലംസിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും എല്ലായ്പ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരുന്നുണ്ടാവും. അങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ അവിടെ ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ താഴേക്ക് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ ഡാഷിൻ്റെ അതേ ലൈനിലായിരിക്കും എ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എ ഡാഷിൻ്റെ നേരെ താഴെയായിട്ട് എ വരുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെയാണ് ബി ഡാഷ്. ബി ഡാഷ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ബിയും എല്ലായ്പ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിലാണ് വരേണ്ടത്. ബി ഡാഷ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ, ഒരു തിൻ വെർട്ടിക്കൽ ലൈൻ നമ്മൾ താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ വെർട്ടിക്കൽ ലൈനിൽ എവിടെയെങ്കിലും ഏത് പോയിന്റ് വരുള്ളൂ, ബി വരുള്ളൂ. എ ഡാഷും എയും എല്ലായ്പ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരണം, ബി ഡാഷ് ബി എല്ലായ്പ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരണം എന്നുള്ള കാര്യമൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ബി ഡാഷും നമ്മുടെ ബി വൺ ഡാഷും ഒരേ ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും വരുന്നുണ്ടാവുക. ബി ഡാഷും ബി വൺ ഡാഷും, ബി വൺ ഡാഷ് ഏതാ പോയിന്റ് നിങ്ങൾക്കറിയാം, നമ്മുടെ ട്രൂ ലെങ്ത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബി ഡാഷും ബി വൺ ഡാഷും എന്തായിരിക്കും, ഒരേ ഹൊറിസോണ്ടൽ ലൈനിൽ മാത്രമേ വരുള്ളൂ. അതായത് ബി ഡാഷ് എന്ന പോയിന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആ ഹൊറിസോണ്ടൽ ലൈനിൽ അതിൻ്റെ അതേ ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ ബി വൺ ഡാഷ് വരാമെന്ന്. സിമിലർലി ബിയും അതേ ബിയും ബി വൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്തായിരിക്കും, എല്ലായ്പ്പോഴും ഒരേ ഹൊറിസോണ്ടൽ ലൈൻ. ഈ നാല് കാര്യങ്ങൾ, എ ഡാഷ് എ ഒരേ വെർട്ടിക്കൽ ലൈൻ, ബി ഡാഷ് ബി ഒരേ വെർട്ടിക്കൽ ലൈൻ, ബി ഡാഷ് ബി വൺ ഡാഷ് ഒരേ ഹൊറിസോണ്ടൽ ലൈൻ, ബി ബി വൺ ഒരേ ഹൊറിസോണ്ടൽ ലൈൻ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ നാല് ആംഗിൾസ്, തീറ്റ ഫൈ ആൽഫ ബീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഫൈ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് വെർട്ടിക്കൽ പ്ലെയിൻ, ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ വിത്ത് എക്സ് വേ ലൈൻ, ബീറ്റ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ വിത്ത് എക്സ് വേ ലൈൻ. ഈ നാല് ആംഗിൾസിനെ കുറിച്ച് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു മെത്തേഡാണ്. പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് മീൻസ് ഫ്രണ്ട് വ്യൂനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ് വേ ലൈനിന് പാരലാക്കി എൻ പോയിന്റ് നിന്ന് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് കണ്ടെത്താൻ പറ്റും. അതേപോലെ ടോപ്പ് വ്യൂനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വേ ലൈനിന് പാരലാക്കി മുകളിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് ട്രൂ ലെങ്ത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ്, എക്സ് വേ ലൈനിന് മുകളിലെ രണ്ടാമത്തെ പോയിന്റ് കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യമൊന്ന് ആ ഒരു പ്രൊസീജിയർ ഓർത്തിരിക്കുക. അത് കൂടാതെ അതിൻ്റെ സൈമൾട്ടേനിയസ്ലി അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഓർമ്മ വേണം. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് കിട്ടി കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് കിട്ടാനാണ്, ട്രൂ ലെങ്ത് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ വ്യൂസ് കണ്ടെത്താൻ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ലൈൻ എ ബി 75 mm ലോങ് ആൻഡ് ഇറ്റ് ഈസ് 30° ആൻഡ് 40° ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് വി പി റെസ്പെക്റ്റീവ്ലി, ആൻഡ് എ ഈസ് 12 mm എബോ എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഡ്രോ ഇറ്റ് പ്രൊജക്ഷൻ ലൈൻ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. നിങ്ങളോട് ആദ്യം മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനിൽ എ ലൈൻ എ ബി 75 mm ലോങ് അല്ലെങ്കിൽ എ ലൈൻ എ ബി 90 mm ലോങ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള ലെങ്ത് ട്രൂ ലെങ്ത് ആയിരിക്കും. വിച്ച് മീൻസ് നമുക്കിവിടെ തന്നിട്ടുള്ള ലെങ്ത് എത്രയാണ്, 75 mm അഥവാ ട്രൂ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും നല്ലതാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ട്രൂ ലെങ്ത് കിട്ടി. അപ്പോൾ ഈ ട്രൂ ലെങ്ത്തിൻ്റെ നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാം. ട്രൂ ലെങ്ത് നൊട്ടേഷൻ എന്താ, എ ഡാഷ് ബി വൺ ഡാഷ് അല്ലെങ്കിൽ എക്സ് വേ ലൈൻ താഴെയാണെന്നുണ്ടെങ്കിലോ എ ബി വൺ, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലെങ്ത് എത്രയാ, 75. അപ്പോൾ അത് ആദ്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എ ഡാഷ് ബി വൺ ഡാഷ് അല്ലെങ്കിൽ എ ബി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്, അതേപോലെ തന്നെ എ ബി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്ത്തും നമുക്ക് കിട്ടി എത്രയാ, 75 mm ആണ് കിട്ടി. എ ഡാഷ് ബി വൺ ഡാഷ് അല്ലെങ്കിൽ എ ബി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത് നമുക്ക് കിട്ടി എത്രയാ, 75 mm എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറഞ്ഞ ലെങ്ത് എന്താ, എ ഡാഷിൽ നിന്ന് ബി വൺ ഡാഷിലേക്കുള്ള ദൂരം നമുക്ക് ക്വസ്റ്റ്യൻ തന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ള 30° ഇൻക്ലൈൻഡ് ടു എച്ച് പി, 40° ഇൻക്ലൈൻഡ് ടു വി പി. അപ്പോൾ ലൈനിനെ കുറിച്ചല്ലേ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ട്രൂ ലെങ്ത് ഓഫ് ദ ലൈനും ഹൊറിസോണ്ടൽ പ്ലെയിനും നമ്മൾ ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഈ തീറ്റയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാ, 30°. അതേപോലെ ഫൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാ, 40°. അപ്പോൾ അടുത്തതായിട്ട് നോട്ട് ചെയ്യുന്നത് എന്താണ്, തീറ്റയും ഫൈയും നോട്ട് ചെയ്യാം. പിന്നെയാണ് നമ്മൾ, അപ്പോൾ അത്ര ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ലൈനെ ബേസ് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. പിന്നെ പോയിന്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്, അത് നമ്മുടെ പൊസിഷൻ ഓഫ് പോയിന്റിലെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ 12 mm എബോവ് എച്ച് പി, 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള കാര്യങ്ങളോട് തന്നിട്ട് അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ലൈൻ കൺസെപ്റ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഇവിടെ ഫുൾ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യുക, ഒരു എക്സ് വേ ലൈൻ കൺസെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. എ എന്ന് പറഞ്ഞ പോയിന്റ് 12 mm എബോവ് എച്ച് പി, 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് 12 mm മുകളിൽ വരും, എ എന്ന് പറഞ്ഞ പോയിന്റ് 10 mm താഴെയും കൂടെ വരും. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയാം ട്രൂ ലെങ്ത് ആണ് ഇവിടെ ആക്ച്വലി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രൂ ലെങ്ത് വരയ്ക്കുക. മുകളിൽ 30°, വിത്ത് റെസ്പെക്ട് ടു എച്ച് പി എന്ന് പറയുമ്പോൾ എക്സ് വേ ലൈൻ മുകളിലുള്ള ആംഗിൾ ആയിരിക്കും, അതുപോലെ വി പി എന്ന് പറയുമ്പോൾ താഴെയുള്ള ആംഗിൾ ആയിരിക്കും. ആദ്യം 30° എടുത്തിട്ട് 75 mm ലോങ്ങിൽ നമ്മൾ ട്രൂ ലെങ്ത് വരയ്ക്കുക. എ ബി വൺ ഡാഷ് ലെങ്ത് എത്രയാ, 75 mm. സെയിം പ്രോസസ്സ് താഴെ ചെയ്യുക, 40° താഴെ എടുക്കുക, അഥവാ ഫൈ ലെങ്ത് താഴെ എടുത്തതിന് ശേഷം ട്രൂ ലെങ്ത് വരയ്ക്കുക. ലെങ്ത് എത്രയാ, 75 mm. ലെങ്ത് എടുത്തിട്ട് ബി വൺ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ ലൊക്കേറ്റ് ചെയ്യുക. എക്സ് വേ ലൈനിന് മുകളിൽ ട്രൂ ലെങ്ത് കിട്ടി, എക്സ് വേ ലൈനിന് താഴെ ട്രൂ ലെങ്ത് കിട്ടി. ഇവിടെ നേരെ റിവേഴ്സ് പ്രോസസ്സ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ആൾറെഡി പറഞ്ഞു ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വേ ലൈനിന് പാരലാക്കി പെർപെൻഡിക്കുലർ ലൈൻ താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ എക്സ് വേ ലൈനിന് താഴെയുള്ള ട്രൂ ലെങ്ത് കിട്ടുന്നു പറഞ്ഞു.
ഇവിടെ ഇത്രയും പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. എന്താ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ്, അതായത് ഈ ബി വൺ ഡാഷിൻ്റെ ഒറിസോണ്ടൽ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ബി ഡാഷ് പറഞ്ഞുള്ള പോയിന്റ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഈ ബി വൺ എന്ന് പറഞ്ഞ ഈ പോയിന്റിൻ്റെ ഒറിസോണ്ടൽ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ഏത് പോയിന്റ് വരുന്നുണ്ടാവുക, നമ്മുടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നുണ്ടാവുക. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ്, അതായത് ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുണ്ടായിരുന്നത്, ഫ്രണ്ട് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് പാരലാക്കിയതിന് ശേഷം എക്സ് ലൈനെ പാരലാക്കിയതിന് ശേഷം താഴേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കും. ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ് ലൈന് താഴോട്ട് ലെങ്ത്തുന്നോ എക്സ് ലൈന് മുകളിലോട്ട് ലെങ്ത്തുന്നോ എൻ പോയിന്റ് എന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. നമ്മൾ ആദ്യം ആ ലോക്കസ് ഓഫ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു, അതായത് ബി വൺ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും. ഞാൻ പറഞ്ഞ കാര്യം, അതായത് ഈ ലൈനിലായിരിക്കും ഇനി ഏത് പോയിന്റ് വരുന്നുണ്ടാവുക, ബി ഡാഷും അതേപോലെ ബിയും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം ടോപ്പ് വ്യൂവിനെ, സോറി, എക്സ് ലൈന് താഴെയുള്ള ട്രൂ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോകണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, താഴെയുള്ള പോയിന്റ് എന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ മുകളിലേക്ക് വരിക, എവിടെ എ ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഒറിസോണ്ടൽ ലൈൻ വരെ. ഇനി ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആക്കി. നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സിന് നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ചെയ്യുന്നത് പറഞ്ഞു. ഇത്രയും ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ത് ചെയ്യുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ മുകളിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇനി ആ ഡിസ്റ്റൻസ്, അതായത് എ ഡാഷ് മുതൽ ഇവിടെ ഇൻറ്റർസെറ്റായിട്ടുള്ള ഡിസ്റ്റൻസ് വരെ, അത്രയും ഡിസ്റ്റൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് മുകളിലുള്ള ബി വൺ ഡാഷിൻ്റെ ലൈനിൽ എവിടെയാണോ ഇൻറ്റർസെറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ബി ഡാഷ്. സോ നമുക്ക് എന്ത് കിട്ടി, ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് വ്യൂ കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടിയില്ലേ, ഫ്രണ്ട് വ്യൂ വിത്ത് എക്സ് ലൈൻ ആണ് എന്ത്, ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ. ഇനി ഇവിടെ നമ്മൾ നേരെ റിവേഴ്സ് പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ബി ഡാഷ് എന്നൊരു ലൈൻ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ താഴേക്ക് വരച്ചാൽ മതി. കാരണം എന്താ, നമുക്കറിയാം ബി ഡാഷും ബി യു എന്തായിരിക്കും എല്ലായ്പ്പോഴും ഒരേ പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് വരച്ചു. അപ്പോൾ അത് നമ്മുടെ ബി വൺ ഡാഷിൻ്റെ ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയാണോ ഇൻറ്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ബി. അപ്പോൾ എ ബി കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എന്താ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ അല്ലേ, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വരയ്ക്കാറുള്ളത്, ഫ്രണ്ട് വ്യൂ ടോപ്പ് യൂസ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് യൂ വരച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോപ്പ് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടില്ല ആൽഫയും ബീറ്റയും കണ്ടെത്താൻ, അതായത് വട്ട് ആർ ദ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വിത്ത് ഫ്രണ്ട് വ്യൂ മേക്ക് അല്ലെങ്കിൽ ടോപ്പ് വ്യൂവും നമ്മുടെ ഫ്രണ്ട് വ്യൂ എക്സ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ മെഷർ ചെയ്ത്, അതായത് അതിൻ്റെ ആംഗിൾ എങ്ങനെ കണ്ടെത്താം, മെഷർ ചെയ്ത് കണ്ടെത്താം. ഇവിടെ ആൽഫ ബീറ്റയും കൂടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് വ്യൂൻ്റെ ആംഗിളും ടോപ്പ് വ്യൂൻ്റെ ആംഗിളും കൂടെ മെഷർ ചെയ്ത് കണ്ടെത്തും. ഇവിടെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആൽഫയും ബീറ്റയും എല്ലായ്പ്പോഴും തീറ്റേനേക്കാളും ഫൈനേക്കാളും കൂടുതലായിരിക്കും. ആൽഫയും ബി, അതായത് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ കൂടുതലായിട്ടാണ് തോന്നുന്നത്. അതായത് തീറ്റയും ഫൈ ആണ് നമ്മുടെ യഥാർത്ഥ ഇൻക്ലിനേഷൻ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ട് വ്യൂ ടോപ്പ് ഉണ്ടാക്കുന്ന ആംഗിളല്ലേ, ആ ആംഗിൾ എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സാന്ദർഭികമായിട്ടൊന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. എന്താ തന്നിട്ടുള്ള, ലൈൻ എ ബി 75 mm ലോങ്. അപ്പോൾ ആ ലൈൻ എ ബി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 75 mm എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയിരിക്കും. 75 mm ട്രൂ ലെങ്ത് ഉള്ളൊരു ലൈൻ, അഥവാ എ ഡാഷ് ബി വൺ ഡാഷ് അല്ലെങ്കിൽ എ ബി വൺ നമുക്ക് കിട്ടി ഇത്രയാ 75 mm. ലോങ് മീൻസ് 45° ഇൻക്ലിനേഷൻ വിത്ത് വി പി. അപ്പോൾ നമ്മുടെ 45° ഇൻക്ലിനേഷൻ വിത്ത് വി പി ഏതാ, തീറ്റ ഫൈ ആണോ ആൽഫ ആണോ ബീറ്റ ആണോ, ഫൈ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 45°. വൈൽ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ മേക്സ് 55°. അപ്പോൾ ഫ്രണ്ട് വ്യൂ മേക്സ് 55° എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ട് വ്യൂ മേക്സ് 55° എന്ന് വെച്ചാൽ ഏതായിരിക്കും, ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാ, 55° എന്ന് പറഞ്ഞാൽ തീറ്റ ആയിരിക്കോ ഫൈ ആയിരിക്കോ ആൽഫ ആയിരിക്കോ ബീറ്റ ആയിരിക്കോ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ആൽഫ ആയിരിക്കും. അപ്പോൾ ആൽഫയാണ് തന്നിട്ടുള്ള 55°. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അവിടെ ആദ്യം തന്നെ എഴുതി വെക്കേണ്ട എ ഡാഷ് ബി വൺ ഡാഷ് ഇസിക്കൽ ടു എ ബി വൺ ഇസിക്കൽ ടു 75 mm നമുക്ക് കിട്ടി. 45° എന്താ, ഫൈ ആണ് 45° മാറിപ്പോയത്. അതേപോലെ ആൽഫയാണ് 55° എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ആംഗിൾസ് മാറിപ്പോയാൽ എല്ലാം തെറ്റിപ്പോയി. നാല് ആംഗിൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏത് ആംഗിളാ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റിനെ കുറിച്ചാണ്, ഏതെന്ന് പറഞ്ഞ പോയിന്റ് 10 mm above HP ആണ്, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്, ഫസ്റ്റ് കോർണറിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പ്രൊജക്ഷൻസ് വരയ്ക്കണം, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം, ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി കൂടെ കണ്ടെത്താൻ പറഞ്ഞു. അതായത് ഇവിടെ നമുക്ക് ഫൈ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നുള്ളത്. നമ്മൾ എന്ത് പറഞ്ഞു, തീറ്റ കണ്ടെത്താനും പറഞ്ഞു, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാനും പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ആദ്യം എക്സ് ലൈൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞ പോയിന്റിന് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ 10 mm above HP ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ താഴെയായിട്ട് വരും എ എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇനി 75 mm ലോങ്ങും തന്നുണ്ട്, 45° ഇൻക്ലിനേഷൻ തന്നുണ്ട്, ഏതാ ട്രൂ ലെങ്ത്. അപ്പോൾ നമുക്ക് താഴെ നമുക്ക് 45° എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രൂ ലെങ്ത് കിട്ടും. 545 ആണ് തന്നില്ലേ, ലെങ്ത് 75 തന്നുണ്ട്. അപ്പോൾ എ, ഇനി രണ്ടാമത്തെ പോയിന്റ് കിട്ടുന്ന ഏതായിരിക്കും, 75 mm എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് എ ബി വൺ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത്, 45° ഇൻക്ലൈൻഡ് വിത്ത് വി പി വൈസ് ഫ്രണ്ട് വ്യൂ മേക്ക് 55° എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ തന്നു, പക്ഷേ നമുക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ഡാഷ് നിന്ന് 55° ഒരു ലൈൻ വരച്ചിടാം. എ ഡാഷ് നിന്ന് 55° എടുക്കുക, ഒരു ലൈൻ വരച്ചിടാം. ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 55° ആണ് ആ ലൈൻ്റെ ആംഗിൾ എന്നറിയാം. ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വരിക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അറിയണം. അപ്പോൾ അത് തൽക്കാലം എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ഒരു ലൈൻ അങ്ങനെ മാർക്ക് ചെയ്തിടാം. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം,
ടോപ്പ് വ്യൂ, അതായത് സോറി എക്സ് വേ ലൈനിന് താഴെയുള്ള ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കണ്ടെത്താനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. എന്താ, എക്സ് വേ ലൈനിൽ താഴെയുള്ള ട്രൂ ലെങ്ത് നിന്ന് എൻഡ് പോയിന്റ് ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരയ്ക്കുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വേ ലൈനിന് പാരലാക്കി താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ എക്സ് വേ ലൈനിന് താഴെയുള്ള ട്രൂ ലെങ്ത് കിട്ടുന്നായിരുന്നു. ഇവിടെ നേരെ റിവേഴ്സ് പ്രോസസ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? എന്ത് ചെയ്യുക, ട്രൂ ലെങ്ത് നിന്ന് എൻഡ് പോയിന്റ് നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ മുകളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് എ ഡാഷിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തുക. ഇനി എന്ത് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ഏത് ഡിസ്റ്റൻസ് എ ഡാഷും ആ പോയിന്റ് ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇന്റർസെക്ട് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ 55 ഡിഗ്രിയിൽ വരച്ച് വെച്ചിട്ടുള്ള ലൈനിലേ, ആ ലൈനിൽ എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ബി ഡാഷ്. അപ്പോൾ ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഏത് പോയിന്റ് കണ്ടെത്താൻ പറ്റും, ബി കണ്ടെത്താൻ പറ്റില്ലേ? എങ്ങനെയാ, താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ മതി. അവിടെ ലോക്കസ് പോയിന്റ് കൂടെ കാണിച്ചു, താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ കൂടെ വരച്ചാൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടി, ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു ബി ഡാഷും ബിയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും. അപ്പോൾ എ ബി കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റ് കിട്ടും, സോറി ഏത് ലൈൻ കിട്ടും, ടോപ്പ് യൂലുള്ള ലൈൻ കിട്ടും, അല്ലെങ്കിൽ ടോപ്പ് യു ലെങ്ത് കിട്ടും. ഇനി ഇവിടെ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരക്കാറാണ്. സോ നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നമുക്ക് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളോട് കണ്ടെത്തണം, അതായത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പിയും കൂടെ കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ടോപ്പ് യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ലൈൻ മുകളിലുള്ള ട്രൂ ലെങ്ത് കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടോപ്പ് യുവിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ് വൈ ലൈന് പാരലാക്കണം. ടോപ്പ് യുവിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ് വൈ ലൈന് പാരലാക്കിയിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബി ഡാഷ് കിട്ടിയിട്ടില്ലേ, ഇവിടെ നമുക്ക് ബി ഡാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം, അതേപോലെ ട്രൂ ലെങ്ത് 75 mm എന്നറിയാം. ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ബി ഡാഷിൻ്റെ ആ ലോക്കസ് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ഏത് പോയിന്റ് വരുന്നുണ്ടാവുക, ബി വൺ ഡാഷ്. എ ഡാഷിൽ നിന്ന് ബി വൺ ഡാഷിലേക്കുള്ള ദൂരം അഥവാ ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 75 mm ആണ് ട്രൂ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്തും അറിയാം, ബി വൺ ഡാഷ് എവിടെ വരിക എന്ന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, എ ഡാഷിൽ കോമ്പസ് പ്ലേസ് ചെയ്യുക, 75 mm ഡിസ്റ്റൻസ് എടുക്കുക, നമ്മുടെ ബി ഡാഷിൻ്റെ ലോക്കസ് ഓഫ് പോയിന്റിൽ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബി വൺ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് കിട്ടും, അതാണ് ട്രൂ ലെങ്ത്. ഇനി ഒരു കാര്യം കൂടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. അപ്പോൾ ആ ട്രൂ ലെങ്ത്തും എക്സ് വേ ലൈനും, എക്സ് വേ ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ആ ആംഗിൾ കൂടെ ഒന്ന് മെഷർ ചെയ്യുക, ആംഗിൾ കൂടെ മെഷർ ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസർ ആയിട്ട് എഴുതണം. പിന്നെ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് വൃത്തിയായിട്ട്, ഏകദേശം ഈ ലോവർ ലെഫ്റ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് തന്നിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ അവിടെ കണ്ടെത്താൻ പറഞ്ഞത് എന്തായിരുന്നു, ഫ്രണ്ട് വ്യൂ കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ ലെങ്ത് ഇത്രയും ചെയ്താൽ, ടോപ്പ് യു എ ബിയുടെ ലെങ്ത് ഇത്രയും ചെയ്താൽ, കൂടാതെ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ തീറ്റയാണ്. എന്താണോ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ഒരു ബോക്സിൻ്റെ അകത്തായിട്ട് താഴെ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇവിടെ തേർഡ് പ്രോബ്ലം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ എ ബി ഈസ് 50 degrees ഇൻക്ലൈൻ ടു എക്സ് വൈ ആൻഡ് മെഷേഴ്സ് 55 mm ലോങ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ എ ബി ഈസ് 50 degrees ഇൻക്ലൈൻ ടു എക്സ് വൈ. അപ്പോൾ ആ 50 degrees എന്തായിരിക്കും, ഫ്രണ്ട് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും. ഏതാണ് നമ്മുടെ നൊട്ടേഷൻ, ഏതാണ് ആൽഫയാണ് 55 degrees തന്നുള്ളത്. ആൻഡ് മെഷേഴ്സ് 55 mm ലോങ് എന്ന് പറഞ്ഞു. ഈ 55 എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആയിരിക്കുമോ, ഇല്ല, അതെന്താണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 55. ഇനി വൈ ഇറ്റ്സ് ടോപ്പ് യൂ ഈസ് 60 degrees ഇൻക്ലൈൻ ടു എക്സ് വൈ. അപ്പോൾ ടോപ്പ് യുവിൻ്റെ ഇൻക്ലിനേഷൻ തന്നു എക്സ് വൈ ലൈൻ ആയിട്ടുള്ള 60 degrees. അപ്പോൾ 60 degrees എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആൽഫയാണോ ബീറ്റയാണോ തീറ്റയാണോ ഫൈ ആണോ, ഏതാണ്, ബീറ്റയാണ്, നമ്മുടെ 60 degrees. ഇനി എൻ്റെ എ കുറിച്ച് പറഞ്ഞു, എൻ്റെ എ ഈസ് 10 mm എച്ച് പി ആൻഡ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ, ഫൈൻഡ് ട്രൂ ലെങ്ത്, ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ഇവിടെ കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ പറഞ്ഞു. ഫ്രണ്ട് വ്യൂ ടോപ്പ് വരയ്ക്കാൻ പറഞ്ഞു, ട്രൂ ലെങ്ത് കണ്ടെത്താൻ പറഞ്ഞു, ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി, തീറ്റയും ഫൈയും കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്, തീറ്റയും ഫൈയും കണ്ടെത്തണം, കൂടാതെ അതിൻ്റെ പ്രൊജക്ഷനും ട്രൂ ലെങ്ത്തും നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ സ്റ്റെപ്സ് ഇവിടെ ആദ്യം കാണിച്ചിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എക്സ് വൈ ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണം, എ ഡാഷ് 10 mm എച്ച് പി 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ താഴെ എ എന്ന് പറഞ്ഞ പോയിന്റ് വരും. ഇനി ഫ്രണ്ട് വ്യൂൻ്റെ ആംഗിൾ തന്നിട്ട് ലെങ്ത് തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷ് വരച്ചൂടെ 50 degrees എടുക്കുക, ലെങ്ത് നമുക്ക് 55 mm തന്നിട്ടുണ്ട്. അപ്പോൾ 55 mm കൂടെ എടുത്ത് കഴിഞ്ഞാൽ ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ബിയിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും, സോറി, ബി ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ബി വരുന്നുണ്ടാവുക. അതേപോലെ ബി ഡാഷിൽ നിന്ന് ലോക്കസ് ഓഫ് പോയിന്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ റൈറ്റിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മുടെ ബി വൺ ഡാഷ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ രണ്ട് ലൈൻ നമ്മൾ വരച്ചു, ബി ഡാഷിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, ബി ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. വരയ്ക്കാനുള്ള കാരണം ആ വെർട്ടിക്കൽ ലൈനിലായിരിക്കും ബി വരുന്നുണ്ടാവുക, ആ ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും ബി വൺ ഡാഷ് വരുന്നുണ്ടാവുക. ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ടോപ്പ് യു 60 degrees ആണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എയിൽ നിന്ന് 60 degrees ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ ലൈൻ നമ്മൾ മുകളിൽ നിന്ന് വരച്ചിട്ടുള്ള ആ വെർട്ടിക്കൽ ലൈനിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ബി. അപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, സോറി, ട്രൂ ലെങ്ത് എക്സ് ലൈനിന് മുകളിലെ ട്രൂ ലെങ്ത് കണ്ടെത്താം, എക്സ് ലൈനിന് താഴെ ട്രൂ ലെങ്ത് കണ്ടെത്താം. എന്താ ചെയ്യേണ്ടത്, ആദ്യം ഫ്രണ്ട് വ്യൂനെ റൊട്ടേറ്റ് ചെയ്തു എക്സ് ലൈനിന് പാരലാക്കുക.
ഓക്കെ. അപ്പോൾ നമ്മളൊരു പേരും കൂടെ കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ പോയിന്റ് ഒരു ബി വൺ ഡാഷ് എന്ന് പേര് കൊടുക്കുക. ആ പോയിന്റ് എന്ത് ചെയ്യുക, ഒരു പെർപ്പൻഡിക്കുലർ ലൈൻ താഴേക്ക് വരയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ ബിയുടെ ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും ബി വൺ, അഥവാ നമ്മുടെ ട്രൂ ലെങ്ത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ എ ബി വൺ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ട്രൂ ലെങ്ത് കിട്ടി. ഇവിടെ ആക്ച്വലി ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ പ്രോസസ്സ് അതേപോലെ ചെയ്യണമെന്നില്ല. അതായത് ഇവിടെ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ ഈ ട്രൂ ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് നോക്കുക. ഇനി ആ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എയിൽ നിന്ന് കോമ്പസിൽ ആ ലെങ്ത് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ B1' എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് B1' എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും കിട്ടും, അല്ലെങ്കിൽ ആ B' ഹൊറിസോണ്ടൽ ലൈനിൽ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ് ലൈനിന് മുകളിൽ ട്രൂ ലെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊജക്ഷൻ ആണ് ആദ്യം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു, പിന്നെ ട്രൂ ലെങ്ത് കണ്ടെത്താൻ പറഞ്ഞത് നമ്മൾ കണ്ടെത്തി, അത് മെഷർ ചെയ്യുക. അത് മെഷർ ചെയ്തതിന് ശേഷം വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ട്രൂ ലെങ്ത്തും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ട്രൂ ലെങ്ത്തും വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ, ആ രണ്ട് ആംഗിൾസും കൂടെ എന്ത് ചെയ്യുക, ഫൈനലി കണ്ടെത്തുക. ഇവിടെ ഈ ലാസ്റ്റ് മെത്തേഡ് ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല, കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തു, ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്തു, എക്സ് ലൈന് പാരൽ ആക്കി, എന്നിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു എന്ന് പറഞ്ഞല്ലേ. ഇനി അതേപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയാം, അതായത് നമ്മൾ ഈ മുകളിലത്തെ കണ്ടെത്താൻ വേണ്ടി ടോപ്പ് വ്യൂ എന്ത് ചെയ്യുക, ആദ്യം റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ എത്തിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ലൈന് മുകളിലെ ട്രൂ ലെങ്ത് കണ്ടെത്താൻ പറ്റും. ആ രണ്ട് പ്രോസസ്സും ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്, ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എങ്ങനെ ട്രൂ ലെങ്ത് വരയ്ക്കാം, ടോപ്പ് വ്യൂവിൽ നിന്ന് എങ്ങനെ ട്രൂ ലെങ്ത് വരയ്ക്കാം, ട്രൂ ലെങ്ത്തിൽ നിന്ന് എങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂസ് വരയ്ക്കാം, കൂടാതെ നാല് ആംഗിൾസ്, തീറ്റ ഫൈ, ആൽഫ, ബീറ്റ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ നാല് കാര്യങ്ങൾ, എ ഡാഷിൻ്റെ അതേ ലൈനിൽ എ, B' അതേ ലൈനിൽ ബി, B1' B' ഒരേ ലൈൻ, B1 B ഒരേ ലൈൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട്. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എങ്ങനെ എന്താണ് ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസിലി കണ്ടെത്താൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പിന്നീട് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.